ചിക്കൻ നമ്മൾ പല രീതിയിൽ ഫ്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ, നോർമൽ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 വലിയ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. 1/2 കിലോ ചിക്കനിലേക്ക് വേണ്ട മിക്സാണ് ഞാനിപ്പോൾ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം മസാല മിക്സ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് എത്ര സമയം ഇരിക്കണോ അതിനനുസരിച്ചിട്ടാണ് ചിക്കന് ടേസ്റ്റ് കൂടുക കേട്ടോ. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറാണ് വെക്കാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ ഉള്ളി വെന്തിട്ടും ഉണ്ടാവില്ല. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി.